മരണത്തിന് എപ്പോഴും ഒരുങ്ങി നിൽക്കുന്നവർ ആണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ. ആ മരണത്തിന് ഒരുങ്ങി നിൽക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് സമയത്തും നല്ല തഖ്വയുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കും. അവരുടെ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും അവർ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മാത്രം ചെലവഴിക്കും. അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. നമ്മൾ കേവലം അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രം ആയാൽ പോരാ. അള്ളാഹുവിന് ധാരാളം അടിമകളുണ്ട്. പക്ഷെ ഞങ്ങൾ ആകേണ്ടത് ആരാണ്? ഞാൻ എല്ലാവരോടും പറയാണ്, പരിശുദ്ധ ഖുർആൻ വളരെ പുകഴ്ത്തി പറഞ്ഞ ചില അടിമകൾ ഉണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാത്വബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞ ചില അടിമകളുണ്ട്. അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത് തന്നെ വഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ എൻ്റെ അടിമകളാണ് അവർ. അല്ലാഹു അവരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്, അവർ എൻ്റെ അടിമകളാണ്. ആ അല്ലാഹു തആല ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞ റബ്ബിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിച്ച് അടിമകളായി മരിക്കാനാണ് ഓരോ സത്യവിശ്വാസിയും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടത്. അതിന് എന്താണ് വേണ്ടത്? നല്ല തഖ്വ വേണം. ഏത് സമയത്തും റബ്ബിനെ പേടിച്ച് ജീവിക്കണം, റബ്ബിനെ ഭയന്ന് ജീവിക്കണം. ഏത് റബ്ബാണ്? മനുഷ്യനെ പോലെയുള്ള റബ്ബല്ലല്ലോ. ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല, സാധിക്കാത്തതൊന്നുമില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ള രാജാവാണ് അല്ലാഹ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ആ റബ്ബ് ഒന്ന് ചെയ്താൽ എന്തിനത് ചെയ്തു എന്ന് റബ്ബിനോട് ചോദിക്കാൻ ധൈര്യമുള്ളവർ ഇല്ല. അതേ സമയത്ത് റബ്ബിൻ്റെ അടിമകൾ വല്ലതും ചെയ്താൽ ചോദിക്കാൻ കഴിവുള്ള രാജാവാണ് അല്ലാഹ്. ആ റബ്ബിനെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ കഴിയുന്നുവോ അവരാണ് ദുനിയാവിൽ വിജയിച്ചവർ, അവരാണ് ആഖിറത്തിൽ വിജയിച്ചവർ, പരലോകത്ത് വിജയിച്ചവർ. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഷുഐബ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഷുഐബ് നബി അലൈഹിസ്സലാം ഏത് സമയവും അല്ലാഹുവിനോടുള്ള സ്നേഹം കാരണം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കൂ. എന്തിനാണ് ഷുഐബേ അലൈഹിസ്സലാം നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആ കരച്ചിൽ മിൻ ഹുബ്ബില്ലാഹി, അത് നാടകീയ കരച്ചിലല്ല, അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടുണ്ടാകുന്ന കരച്ചിലാണ്. അതാണ് വേണ്ടത്, റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് കരയാൻ കഴിയണം. ആ കൽബാണ് യഥാർത്ഥത്തിലുള്ള കൽബ്. ഓമ്മമാരെ, എൻ്റെ ആഖിറം എന്തായി പോകുമെന്ന് പേടിക്കുന്ന കൽബാണ് വേണ്ടത്. ഇതുപോലെ തന്നെ എൻ്റെ ഖബറിലുള്ള ജീവിതം എന്തായി പോകും എന്ന പേടിയുള്ള കൽബാണ് വേണ്ടത്. ഷുഐബ് നബി അലൈഹിസ്സലാം അവിടുന്ന് കരയുന്നു, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള കരച്ചിലാണ്. കരഞ്ഞ് കരഞ്ഞ് മഹാനവരുകളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാൻ കാരണം അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് എപ്പോഴും മഹാനവരുകൾ ഇങ്ങനെ കരയും. ഞാൻ അല്ലാഹുവിനെ കണ്ടിട്ടില്ല, റബ്ബിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, റബ്ബിൻ്റെ പേരുച്ചരിക്കുന്നുണ്ട്, ആ റബ്ബിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നുണ്ട്, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ആ റബ്ബിനെ കാണണം, അല്ലാഹുവിനെ കാണണം എന്നിങ്ങനെ റബ്ബിനെ സ്നേഹിച്ച് മഹാനവരുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരിക്കലുണ്ട് മഹാനവരുകളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ കണ്ണിൻ്റെ
കാഴ്ച നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ഹറാമ് കണ്ടിട്ടല്ല. ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഹറാമിലേക്ക് നോക്കിയിട്ടല്ല. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് കാരണം എപ്പോഴും കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല റദ്ദല്ലാഹു അലൈഹി ബസറഹു, കണ്ണിന്റെ കാഴ്ച എന്ന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഷുഐബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിക്കുകയാണ്, യാ ഷുഐബ്, അല്ലയോ ഷുഐബേ അലൈഹിസ്സലാം, മാഹദൽ ബുകാ, എന്തേ ഷുഐബേ നിങ്ങൾ ഇങ്ങനെ കരയാനുള്ള കാരണം? എപ്പോ നോക്കിയാലും നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, എന്തേ നിങ്ങളെ കരയാനുള്ള കാരണം? അഷൗഖൻ ഇലൽ ജന്നതി അം ഖൗഫൻ മിനൻ നാർ, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ കരയുന്നത്? നരകത്തെ പേടിച്ചിട്ടാണോ കരയുന്നത്? ഏതൊരാളെ മുന്നിലും രണ്ട് കേന്ദ്രങ്ങളുണ്ടല്ലോ, ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. ആ സ്വർഗം കിട്ടണമെന്ന് പേടിച്ചിട്ടാണോ കരയുന്നത്, ആഗ്രഹിച്ചിട്ടാണോ കരയുന്നത്? അതല്ല, നരകത്തിൽ നിന്ന് പേടിച്ചിട്ടാണോ കരയുന്നത്? ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ അന്ത തഅലമൂ, നിനക്കറിയാമല്ലോ ഞാൻ കരയുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയല്ല, നരകത്തെ പേടിച്ചിട്ടുമല്ല. പിന്നെയോ എന്റെ കൽബിൽ നിന്നോട് വലിയ സ്നേഹം കുടികൊണ്ടിട്ടുണ്ട്, എന്റെ കൽബിൽ നിന്നോട് വലിയ സ്നേഹം ഇരുന്നിട്ടുണ്ട്. എനിക്കൊറ്റ ആഗ്രഹമേയുള്ളൂ, എനിക്ക് സ്വർഗം കിട്ടണമെന്നില്ല, നരകത്തിൽ പോകാൻ എനിക്ക് പേടിയും ഉണ്ടായിട്ടല്ല. അതേ സമയത്ത് എന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് നിന്നെയൊന്ന് കാണണം. നീയാണല്ലോ റബ്ബ്, എന്നെ സൃഷ്ടിച്ചവൻ നീയാണല്ലോ, ആ അല്ലാഹുവാകുന്ന റബ്ബാകുന്ന നിന്നെയൊന്ന് എനിക്ക് കാണണം. അത് കാണാനാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് അല്ലാഹ്. ഉടനെ റബ്ബിന്റെ വഹി വന്നു, ഷുഐബ് നബിയെ അലൈഹിസ്സലാം, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എങ്കിലിതാ നിങ്ങൾക്ക് സ്വാഗതം, എന്നെ കാണാൻ നിങ്ങൾക്ക് അവസരം ഉണ്ട്. എന്നെ കാണാൻ അവസരം കിട്ടുന്ന എന്റെ അടിമകളിൽ പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ കേട്ടോ. ആ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന മുഅ്മിനുകളാകണം. ദുനിയാവ് എത്ര, അതേ ദുനിയാവിൽ എത്ര കണ്ട് ദുനിയാവ് പുരോഗമിച്ചാലും എത്ര വളർച്ചയുണ്ടായാലും യജമാനനായ റബ്ബിനോടുള്ള സ്നേഹവും ആ റബ്ബിനോടുള്ള ഭയവും അതാണ് എപ്പോഴും മുഅ്മിനുകളെ കൽബിൽ ഉണ്ടാകേണ്ടത്.